ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അനി ആദർശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏട്ടാ, ആ ഡോക്ടർ എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. കാരണം മുത്തശ്ശൻ്റെ രോഗം ചികിത്സിച്ച് മാറ്റാമെന്നുള്ള വാക്ക് ഡോക്ടർ തന്നിട്ടുണ്ട്. സന്തോഷമായി ഏടാ അനി. ഞാനും ആ ഡോക്ടറെ കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ആ ഡോക്ടറിനെ കുറിച്ച് ഇങ്ങനൊരു വിവരം നീയും കൂടെ തന്നത്. എന്തായാലും നിന്നോട് ഇതാരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് അനാമികയും അനാമികയുടെ ഡാഡിയും കൂടിയാ. ആ ആണോ, അതെന്തായാലും നന്നായി, എനിക്ക് സന്തോഷമായി. എങ്ങനെയെങ്കിലും മുത്തശ്ശൻ്റെ രോഗം മാറ്റണം, മുത്തശ്ശനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ ഏട്ടാ, എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഏട്ടൻ മുത്തശ്ശന് കൊടുത്ത വാക്കുകളൊക്കെ തെറ്റിക്കുകയാണല്ലോ. ഏട്ടത്തിയോട് ഏട്ടൻ കാണിക്കുന്നത് കുറച്ചും കൂടെ ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഞാനെന്താ നിൻ്റെ ഏട്ടത്തിയോട് ചെയ്തത്? ഏട്ടാ, ഏട്ടത്തി ഫോൺ വിളിച്ചപ്പോൾ ഏട്ടൻ നമ്പർ ബ്ലോക്ക് ചെയ്തു. എന്തിനാ ഏട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? എടാ, അവളെ എനിക്ക് മനസ്സിലിനി ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് വലിയ ദ്രോഹ അവൾ എന്നോട് ചെയ്തത്. എന്നോട് മാത്രമല്ല, ഈ കുടുംബത്തോടും. ഇത്രയൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും ഒരു വാക്കെങ്കിലും അവൾക്ക് പറയായിരുന്നല്ലോ. അവളത് ചെയ്തില്ല. അവളും അവളുടെ അനിയത്തിയും ചേച്ചിയും കൂടെ ചേർന്ന് നമ്മുടെ കുടുംബത്തോട് ചെയ്തത് ശരിയായ കാര്യമാണോ? എൻ്റെ ഏട്ടാ നയനയടത്തിയെ പോലെയല്ല, ദേ സോറി, നവ്യടത്തിയെ പോലെയല്ല നയനയടത്തി. കാരണം നയനയടത്തി ഈ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെയും ഒരേപോലെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ നവ്യടത്തി എന്ന് പറയുന്നവരും കാശിനും പണത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെല്ലാം എന്തും ചെയ്യും. പക്ഷേ നയനയടത്തി അങ്ങനെയല്ല. ഈ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നയനയടത്തി എല്ലാം മറച്ചു വെച്ചത്. അതൊന്ന് മനസ്സിലാക്കിക്കൂടെ ഏട്ടാ. എന്തൊക്കെയായാലും ഏട്ടത്തി ഒരു പാവ. മുത്തശ്ശനത് മനസ്സിലാവും. മുത്തശ്ശനറിയാം ഏട്ടത്തിയെപ്പോലൊരു ഭാര്യയെ ഏട്ടനെ കിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇത്രയും വാശി പിടിക്കുന്നത്. ഏട്ടൻ കണ്ടതല്ലേ, ഏട്ടത്തി ഇറങ്ങിപ്പോകാൻ പോകുമ്പോഴൊക്കെ മുത്തശ്ശൻ ഏട്ടത്തിയുടെ കാല് പിടിച്ച് പറയുന്നത് പോലെയാണ് പറയുന്നത് പോകരുതെന്ന്. അതിന് ഒരു കാരണമുണ്ടാവും. അവരൊക്കെ വയസ്സായവരാ, അവർക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. അതുകൊണ്ട് ഏട്ടനൊന്ന് മനസ്സിലാക്കണം. മുത്തശ്ശൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കാരണങ്ങളുണ്ടാവും ഏട്ടാ. അതുകൊണ്ട് ഏട്ടത്തിയെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. ആ നവ്യേട്ടത്തി എന്ന് പറയുന്നവർ ആ അഭിയേട്ടനെയും അവരുടെ അയാളുടെ അമ്മയൊക്കെ പോലെ തന്നെയാണ്, അപ്പച്ചിയെ പോലെയും. അതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ. എന്നാൽ നയനയടത്തി അതേപോലെയല്ല. നയനയടത്തി ഒരു പാവ, പഞ്ചപാവം എന്നും പറയുവാനി. ഇത് കേട്ടതും ആദർശ് എന്താണെന്നറിയില്ലടാ. എനിക്ക് അന്ന് നടന്ന സംഭവങ്ങൾക്ക് ശേഷം പിന്നെ അവളെ സ്നേഹിക്കാനോ മനസ്സിൽ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. ഇടയ്ക്കൊക്കെ ഞാൻ അവളെ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു അവൾ കാരണം. ഇല്ല ഏട്ടാ, ഏട്ടത്തി ഏട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഏട്ടൻ്റെ മനസ്സിൽ നിന്നും ഏട്ടത്തി മാഞ്ഞു പോകില്ലായിരുന്നു എന്നും പറഞ്ഞ് അനി അങ്ങ് പോവുക. അനി പോയി കഴിഞ്ഞതും ആദർശം ആലോചിക്കുകയാണ്, അത് ശരിയാണല്ലോ. ഒരിക്കലും ഞാൻ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ലേ? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ എൻ്റെ മനസ്സിലുണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെ, എന്തെങ്കിലും കഴിക്കെ, ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും? അസുഖം മാറണ്ടേ? എനിക്ക് വേണ്ട വസുന്ധരെ, താൻ കഴിച്ചോ? എനിക്ക് വേണ്ട, ഇദ്ദേഹം ഒന്നും കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് എന്തെങ്കിലും കഴിക്കുന്നത്? അസുഖം കൂടി അവസാനം എന്തെങ്കിലും ആകും. അങ്ങനെയെങ്കിലും ഒന്ന് ചാകട്ടെ, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശും നമ്മുടെ ദേവയാനിയും കൂടെ കയറി വരിക. അച്ഛാ എന്നും വിളിച്ചുകൊണ്ട്, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് പോകുന്ന രണ്ടുപേരും കൂടെ? എടാ ആദർശേ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്തു എന്ന മുത്തശ്ശ? നീ മോളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു അല്ലേ? അത് കേട്ടത് ഓ, അവളപ്പോഴേക്കും അത് മുത്തശ്ശൻ്റെ കാതിലും എത്തിച്ചോ എന്നും ആദർശ് ഇങ്ങനെ മനസ്സിലാലോചിക്കുക. എനിക്കറിയാടാ നീ ഇപ്പം എന്താ ആലോചിക്കുന്നതെന്ന്. നയനമോള് എന്നോട് പറഞ്ഞതല്ല. ഞാൻ മോളോട് ചോദിച്ചപ്പോഴൊക്കെ നോൺ റീച്ചബിളാണ്, പരിധിക്ക് പുറത്താണെന്നൊക്കെയാണ് മോൾ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മോളുടെ മുഖത്തു നിന്ന് തന്നെ ഞാനത് മനസ്സിലാക്കിയിരുന്നു. എടാ, ഞാനൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് മുത്തശ്ശൻ എന്നോ, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് മോള് നിന്നെ വിളിച്ചത്. അപ്പോഴേക്കും നീ അത് ഇതാക്കി കളഞ്ഞു അല്ലേ? മുത്തശ്ശൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് നയനമോള് നിന്നെ വിളിച്ചത്. എന്നിട്ട് നീ ഫോൺ എടുക്കാതെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിൽ ഇട്ടത് ശരിയായില്ലടാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും മഴക്കുറയുക. സോറി മുത്തശ്ശ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അത് തിരക്കായതുകൊണ്ട് ഞാനങ്ങനെ എനിക്കങ്ങനെ സംഭവിച്ചു പോയി. വേണ്ട, നീ എത്ര പ്രാവശ്യം എന്നോട് സോറി പറയും? എനിക്ക് സോറിയൊന്നും കേൾക്കണ്ട. എന്തായാലും നീ എന്നെ ചതിക്കുക. നീ ഒരിക്കലും എനിക്ക് തന്ന വാക്ക് പാലിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി ആദർശ്. അതുകൊണ്ട് എന്നോട് ഇനി ആരും ഒന്നും പറയണ്ട എന്നൊക്കെ പറയണ. അച്ഛ, ഇങ്ങനെ വാശി പിടിക്കാതെ ഇനി അച്ഛൻ പറയുന്നത് പോലെയൊക്കെ തന്നെ അവൻ നടന്നോളും. ഞാനെ നന്നായിട്ട് സ്നേഹിച്ചോളും. ദേ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ട്.
ആ ഡോക്ടർ അച്ഛൻ്റെ രോഗം ചികിത്സിച്ച് മാറ്റാമെന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനിനി മരുന്നൊക്കെ കഴിക്കണം. എന്തിന് എന്തിന് മരുന്ന് കഴിക്കണം? ഇനിയും കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നിട്ട് ഈ വീട്ടിൽ നടക്കുന്ന കൂത്തൊക്കെ കാണാനോ? വലിയ ബിസിനസ്സും പണവും പദവിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വീടിനകത്ത് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ പോയില്ലേ? അതെ, നമുക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് കയറി വരുന്ന പെൺകുട്ടികൾക്കും അതുപോലെ സന്തോഷവും സമാധാനവും കൊടുക്കണം. അല്ലാതെ അവരെ ഇട്ട് ഇങ്ങനെ സങ്കടപ്പെടുത്തുകയല്ല വേണ്ടത്. ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് വീടിൻ്റെ മുറ്റത്ത് വീണ ആ ശാപം എന്നും മാറില്ല, മനസ്സിലായോ? എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും. അച്ഛാ, അച്ഛൻ വിഷമിക്കേണ്ട, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതെ മുത്തശ്ശ, ഞാൻ നയനെ സ്നേഹിച്ചോളാം. ഒന്ന് പോടാ, നീ എത്ര പ്രാവശ്യം എനിക്ക് വാക്ക് തരുന്നത്? എൻ്റെ മുൻപിൽ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് മാറി നിന്ന് നീ മോളെ വെറുക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നീ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആദർശേ, എനിക്കിനി നിന്നെ വിശ്വാസമില്ല. എന്തായാലും ഞാൻ മരുന്നും കഴിക്കില്ല, ഒരു ഡോക്ടറേയും കാണുന്നുമില്ല, ഭക്ഷണം കഴിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വഴക്കു പറയുക. ഇത് കേട്ടതും ആദർശമൊന്നും മിണ്ടാതെ സങ്കടപ്പെട്ട് അങ്ങ് പോയി. ദേവയാനിയും പോയി. രണ്ടുപേരും അവിടെ ചെന്നൊന്ന് സംസാരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? മുത്തശ്ശനെ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് ഞാൻ നയനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? മുത്തശ്ശൻ്റെ ഈ വാശി കാരണം. മുത്തശ്ശന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റാത്തത് അമ്മേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കറിയാം മോനെ, ഇനിയിപ്പോൾ അച്ഛനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. കാരണം ദേ അച്ഛനിനെ നമ്മളോടൊപ്പം വേണം. അതുകൊണ്ട് നമ്മൾ അച്ഛനെ വിശ്വസിപ്പിച്ചേ മതിയാകും. മോൻ എത്രയും പെട്ടെന്ന് അവളുടെ നമ്പർ ബ്ലോക്കിൽ നിന്നും എടുക്കണം. അതൊക്കെ ഞാൻ എടുത്തോളാം അമ്മേ. പക്ഷേ എനിക്ക് അതിൻ്റെ പേരിൽ അമ്മയും വിഷമിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കറിയുന്നില്ല അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. സാരമില്ല മോനെ, വയസ്സിന് മൂത്തവർക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അമ്മയോ? അമ്മയും എന്നെക്കാളും മൂത്തതല്ലേ. അപ്പോൾ അമ്മയ്ക്കും ഞാൻ പ്രാധാന്യം തരണ്ടേ? സാരമില്ല, ഇപ്പം നമുക്ക് വലുത് നമ്മുടെ മുത്തശ്ശൻ്റെ ജീവിതമാണ്. ആ മുത്തശ്ശൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകും. ഇനി എന്തായാലും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. അച്ഛനെ എങ്ങനെയെങ്കിലും മരുന്ന് കഴിപ്പിക്കുക, ഡോക്ടറെ കാണിക്കുക. അതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം പോലെ നീ നയനെ സ്നേഹിക്കുക, അതായിരിക്കും നല്ലത്. അമ്മേ, അതൊന്നും നടക്കില്ലമ്മേ, എനിക്കവളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവളും അവളുടെ ചേച്ചിയും കൂടെ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും മനസ്സിനെ വെറുപ്പിക്കുന്നതാണ്. അതൊക്കെ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ കാര്യം വഷളാവും. അതുകൊണ്ട് മോനിനി അമ്മ പറയുന്നതും കൂടെ കേക്ക്. അവളെ സ്നേഹിക്കോ, അവളോടൊപ്പം ജീവിക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്. അച്ഛൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നും ദേവയാനി പറയുകയാണ്. ഇത് കേട്ടതും ആദർശ്, എന്നാൽ ശരിയമ്മേ, ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പേരിൽ അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലുമില്ല മോനെ, അച്ഛൻ്റെ ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരിക്കലും അമ്മ സങ്കടപ്പെടില്ല. അമ്മയ്ക്കെല്ലാം മനസ്സിലായി. എൻ്റെ മോനെ അമ്മയെ വിഷമിപ്പിച്ചത് എന്തിനാണെന്നും അമ്മയോടൊപ്പം നിൽക്കുന്നത് എന്തിനാണെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ അമ്മയ്ക്ക് മനസ്സിലായി. ഇനി അമ്മ മോനെ കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ആദർശിനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ്. അബിയോട് ജലജ പറഞ്ഞുകൊണ്ടിരിക്കുക, എടാ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് അന്വേഷിക്കുക പോലും ഇല്ല നിൻ്റെ മുത്തശ്ശൻ. നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒന്നും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം. ആ, ഞാൻ അങ്ങേരോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് കൈവശമാണ് അവൾ അങ്ങേർക്ക് കൊടുത്തേന്നറിയില്ല. നയന എന്ന് പറഞ്ഞ അയാൾക്ക് ജീവന. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ കലി കയറുന്നുണ്ട്. എങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ഇറക്കി വിടാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും. അബി, അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു 500,000 രൂപ വേണം. ആ 500,000 രൂപേ? 5 ൻ്റെ പൈസ ഞാൻ നിനക്ക് തരില്ല. ദേ പണം തൊട്ടുള്ള കളിയൊന്നും വേണ്ട അബി. അമ്മേ എനിക്ക് പണം വേണം. നവ്യയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ആ അവളെ പുറത്താക്കാനാണെങ്കിൽ 5 അല്ല 10 ലക്ഷം രൂപ വരെ ഞാൻ തരും. ആ അമ്മേ 10 ലക്ഷം വേണ്ട, 5 മതി. ആ എടാ, എത്ര തന്നാലും നിൻ്റെ കയ്യിൽ ഞാൻ തരില്ല. നീ ഒരു മണ്ടന, മരമണ്ടൻ. അവളെ പുറത്താക്കാനാണെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാടാ നീ മേടിച്ചത്? എല്ലാം മേടിച്ച് മുടക്കിയിട്ട് അവസാനം ഗുണ്ടകൾക്ക് തല്ലുകൊണ്ടതല്ലാതെ വേറെ എന്തെങ്കിലും നടന്നോ? പണിയറിയാവുന്ന ആൾക്കാരെ ജോലി ഏൽപ്പിക്കണം, അല്ലെങ്കിലേ ഇതല്ല ഇതിനപ്പുറവും നടക്കും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളുടെ കാര്യത്തിൽ നീയായിട്ടൊന്നും ചെയ്യണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. എന്തായാലും ഞാൻ ഒരുമ്പിട്ടിറങ്ങിയാൽ ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല. അതുകൊണ്ട് ഞാൻ അവളെ പുറത്താക്കേണ്ട കാര്യം ചെയ്തോളാം. നീയായിട്ട് ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. അമ്മേ എന്നെ ഒന്ന് വിശ്വസിക്കേ, അവളെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ 5 ലക്ഷം ചോദിച്ചത്. ഹാ, നിന്നെ എനിക്ക് വിശ്വാസമില്ലടാ. ഈ പേരും പറഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് കുറേ മേടിച്ചതാ. അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് ജലജ നിൽക്കുക. എൻ്റെ അമ്മേ സത്യമാണ്, നവ്യെ പുറത്താക്കാൻ എനിക്ക് 5 ലക്ഷം കിട്ടിയേ പറ്റൂ. ഹാ, തരില്ല എന്ന് പറഞ്ഞില്ലേ?
കാ കാശി ഞാൻ തരില്ല. ചില്ലി പൈസ പോലെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട. ഇനി അവളെ പുറത്താക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ ചെയ്തതൊന്നും പാഴായി പോയിട്ടുമില്ല, മണ്ടത്തരങ്ങൾ ഞാൻ കാണിക്കാറുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജാഗത്തേക്ക് പോവാ. ശേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൻ്റെ കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് ഇറക്കിവിടാന്ന് വിചാരിച്ചപ്പോൾ ഈ അമ്മയും കൂട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. ഇതേ സമയം നയനയാണ് കാണിക്കുന്നത്. നയന സോഫയിലിരുന്ന് എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് വന്നു സോറി എന്നും പറയണം. അപ്പം നയന അവിടെ ബ്ലൗസ് താഴെ വെച്ചിട്ട് എഴുന്നേറ്റു. എന്തിനാ സോറി പറയുന്നേ? ഞാൻ നീ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ല, അത് എനിക്കിത്തിരി തിരക്കായിപ്പോയി. അതുകൊണ്ടാണ്, തിരക്കായിരുന്നെങ്കിൽ കട്ട് ചെയ്ത് വിടായിരുന്നല്ലോ, എന്തിനാ നമ്പർ ബ്ലോക്ക് ചെയ്തേ എന്നും നയന ചോദിക്കാം. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരക്കായിപ്പോയി. വേണ്ട ആദർശേട്ടാ, എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? നമ്പർ ബ്ലോക്ക് ചെയ്തത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാൻ പറ്റില്ലല്ലോ. അത് പിന്നെ ഞാനിപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന എടുത്തേക്കാം, എനിക്ക് സങ്കടമൊന്നുമില്ല, നയനെ നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. എന്തിനാ ഇപ്പോൾ എൻ്റെ മുൻപിൽ വീണ്ടും ഒരു അഭിനയമായിട്ട് വന്നിരിക്കുന്നേ? അത് പിന്നെ ഒരിക്കലും മുത്തശ്ശനെ മുത്തശ്ശിയെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. മുത്തശ്ശൻ മരുന്ന് പോലും കഴിക്കുന്നില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല. അതുകൊണ്ടാണ്. ആ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. എനിക്കതിൽ സങ്കടമൊന്നുമില്ല ആദർശേട്ടാ. എന്തായാലും മുത്തശ്ശനെ നോക്കി ഞാനൊരു ഹോം നേഴ്സിൻ്റെ ജോലി ഈ വീട്ടിൽ ചെയ്തോളാം. എനിക്കതിൽ ഒരു വിഷമവും ഇല്ല, ഒരു പരാതിയും ഇല്ല. പക്ഷേ ഒരു ഹോം നേഴ്സിന് കൊടുക്കുന്ന പരിഗണനയെങ്കിലും എനിക്ക് ഈ വീട്ടിൽ തന്നാൽ മതി, അല്ലെങ്കിൽ ആരും ഇവിടെ നിൽക്കില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ പിന്നെ മുത്തശ്ശനെ വേണ്ടി സ്നേഹം അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റില്ല, പക്ഷേ എന്നാലും നിങ്ങൾ ഓരോന്ന് കാണിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുക നയന. അത് കേട്ടതും നയനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ? നീ അന്ന് ചെയ്ത കള്ളം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് ചെയ്ത കള്ളം മാത്രമല്ലല്ലോ, ഈ ജീവിതത്തിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന അന്ന് മുതൽ നിങ്ങൾ എന്നോട് കാണിക്കുന്നത് ശരിയായ കാര്യങ്ങളല്ലല്ലോ ആദർശേട്ടാ. മുത്തശ്ശന് വേണ്ടി മാത്രമല്ലേ നിങ്ങൾ എൻ്റെ മുൻപിൽ സ്നേഹം അഭിനയിക്കുന്നത്? അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകമായിട്ട് പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ മുത്തശ്ശനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് പോയി. അങ്ങോട്ട് ചെന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശ, എന്താ മുത്തശ്ശ മരുന്നൊന്നും കഴിക്കാത്തത്? മോളുടെ നമ്പർ അവൻ ബ്ലാക്ക് ലിസ്റ്റിൽ ബ്ലോക്കിലിട്ടു അല്ലേ? അത് കേട്ടതും അത് പിന്നെ മുത്തശ്ശ, എന്നിട്ട് മോളെന്താ അത് എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ എന്താ മോളെ ഇത് ഇങ്ങനെ എല്ലാ സങ്കടങ്ങളും മനസ്സിലടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പെൺകുട്ടികൾ ഇത്രയും സങ്കടപ്പെടേണ്ടി വരുന്നത്? മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഉടനെ അറിയിക്കണമെന്ന്? മനസ്സിലടക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന്? എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം ഒന്നും അറിയാത്തതുപോലെ അവനും മാറിപ്പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അന്ന് വളകാപ്പ് ചടങ്ങ് ദിവസം തന്നെ മോൾ ചെയ്തത് മോളൊന്ന് ആലോചിച്ച് നോക്ക്. മോളുടെ ചേച്ചിയെ രക്ഷിക്കാൻ മോള് എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നിട്ട് അവസാനം മോളുടെ ചേച്ചി തന്നെ മോളെ തള്ളി പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മോള് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് മോള് ഉറപ്പായിട്ടും എന്നോട് എല്ലാം പറയണം. അതാ മുത്തശ്ശൻ്റെ വിശ്വാസം. അത് കേട്ടത് മുത്തശ്ശ, ഒന്ന് ചിന്തിച്ച് നോക്ക്. മുത്തശ്ശൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കൊച്ചുമോനല്ലേ ആദർശേട്ടൻ? ആദർശേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ്. അങ്ങനെ ഉള്ളപ്പോൾ ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ താക്കോല് മുത്തശ്ശൻ എന്തുകൊണ്ടാണ് ആദർശേട്ടൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത്? അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് ആദർശ് അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. ആ മുത്തശ്ശന് ഏറ്റവും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്? ആദർശേട്ടൻ ജ്വല്ലറി നന്നായിട്ട് കൊണ്ടുപോകും, നല്ല രീതിയിൽ നോക്കി നടത്തും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടല്ലേ? അത്രയൊക്കെ വിശ്വസിച്ച മുത്തശ്ശൻ ഇപ്പോൾ ആദർശേട്ടനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരി ആരാ? ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചെയ്യുന്നത് തെറ്റല്ലേ മുത്തശ്ശ? എന്തൊക്കെയായാലും ഞാൻ ചെയ്തത് വലിയ തെറ്റായില്ലേ? ചേച്ചിയുടെ കാര്യം ഞാൻ എല്ലാവരോടും മറച്ചു വെച്ചെങ്കിലും ആദർശേട്ടനോട് മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു. ഞാനത് തെറ്റായിട്ട് ചെയ്തു. അതുകൊണ്ടല്ലേ ആദർശേട്ടൻ എന്നോട് ഇങ്ങനെ വഴക്കിട്ട് മാറി നിൽക്കുന്നത്? ആ വഴക്കിനെ കുറ്റമായിട്ട് കാണാൻ ആർക്കും കഴിയില്ല മുത്തശ്ശ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മനസ്സിലടക്കി പിടിച്ചിങ്ങനെ നിൽക്കുന്നത് മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ്. ശരി ആയിക്കോട്ടെ, പക്ഷേ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അവൻ എന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. മുത്തശ്ശൻ വിഷമിക്കേണ്ട, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന ഈ വീട്ടിൽ ആരും ഒന്നും കഴിക്കില്ല, പ്രത്യേകിച്ച് ഞാൻ. അത് കേട്ടതും എന്നാൽ പിന്നെ ഞാൻ കഴിക്കാം. പക്ഷേ മോളെനിക്കൊരു വാക്ക് തരണം. എന്താ മുത്തശ്ശ, ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഈ മണ്ണിൽ നിന്ന് മറിഞ്ഞു പോയാലും മോള് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം, എവിടെ നിന്ന് പടിയിറങ്ങിപ്പോകാൻ പാടില്ല. എന്താ മുത്തശ്ശ ഇത്? മരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല മുത്തശ്ശന്. ഒരാപത്ത് സംഭവിക്കില്ല. മുത്തശ്ശൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ദേ മുത്തശ്ശനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. മുത്തശ്ശന് നല്ലൊരു ഡോക്ടറെ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഡോക്ടറിൻ്റെ ചികിത്സ സ്വീകരിക്കുകയും വേണം. ആ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മരുന്നൊക്കെ കഴിക്കുകയും വേണം. എന്താ ചെയ്യോ?
അത് കേട്ടതും ചെയ്യാം, മോള് പറഞ്ഞാൽ ചെയ്യാം. അത് കേട്ടത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാനും ദേവയാനിയും ആദർശും ഒക്കെ പറയാതെ പറഞ്ഞിട്ട് കേൾക്കാത്ത മുത്തശ്ശനാ മോള് പറഞ്ഞപ്പോൾ കേട്ടിരിക്കുന്നത്. ഗുളികയും പിന്നെ ഭക്ഷണവും ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. സന്തോഷമായി മോളെ, മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെയെങ്കിലും ഞാൻ ഇവിടെയൊന്ന് ജയിച്ചോട്ടെ മുത്തശ്ശി എന്നും നമ്മുടെ നയന പറയുക. ഇത് കേട്ടതും ആദർശിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം മുത്തശ്ശിയുടെയും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.